بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد، ستي بشواسيغلي الله هو من رشت داسن ماريل نمين كدومبتي مرنا بتبري مول بديتي أنا غريه كتة بابعملك الله هو بروت درتة روعانغل الله هو شفاء كتة مرنا بتة إلا بردي يوم قبر الله هو سندوش تلا كتة تتو كتنغل ورك نمك الله هو نريباندي كم ما باك درتة നമ്മുടെ കുടുംബത്തിൻ്റെ യും സൃഷ്ട ആയുസ് അള്ളാഹുവിൻ്റെ പുരുത്തത്തിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ശഅബാ മാസത്തിൻ്റെ ബറാഅത്ത് രാവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. ബറാഅത്ത് രാവിൻ്റെ അടിസ്ഥാനത്തെ നിഷേധിച്ച് ചില പുതിയ ചിന്താഗതികൾ സമീപകാലം മുതൽ നമ്മുടെ പരിസരങ്ങളിൽ സജീവമാണ്. പരിശുദ്ധമായ പ്രമാണങ്ങളിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്ന ചർച്ചയാണ് ലൈലത്തുൽ ബറാഅ, ബറാഅത്തിൻ്റെ രാവ്. നമ്മുടെ ചെറുപ്പം മുതലേ നമ്മൾ ഈ ഒരു രാവിനെ കുറിച്ച് ധാരാളം കേട്ട് അതിൻ്റെ അനുഷ്ഠാന പദങ്ങളിൽ നമ്മൾ കർമ്മനിരതരായി ജീവിച്ചു പോന്നു. ഇടക്കാലം കൊണ്ട് ഇങ്ങനൊരു രാവിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ, അല്ലെങ്കിൽ ഈ രാവിൻ്റെ മഹത്വത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടുള്ള ചില പുതിയ പുതിയ ചിന്താഗതികളും ചർച്ചകളും നാം സജീവമായി കേൾക്കുന്നു. മീഡിയകൾ വളർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വല്ലാത്ത പ്രചരണമാണ് ബറാഅത്ത് രാവിനെക്കുറിച്ചും അതിലെ കർമ്മങ്ങളെക്കുറിച്ചും മോശമാക്കുന്ന രീതിയിൽ, അങ്ങനെ ഒന്നില്ല എന്ന രീതിയിലേക്ക് നമ്മളെല്ലാവരും കാണാനും കേൾക്കാനും സാക്ഷികളാവാനും വിധിക്കപ്പെട്ട പോലെ മീഡിയയുടെ വളർച്ചയിൽ ഇത് വല്ലാതെ കടന്നു കയറിയിരിക്കുകയാണ്. ലൈലത്തുൽ ഖദർ അല്ലെങ്കിൽ ലൈലത്തുൽ ബറാഅ, എന്താണോ ഇതിൽ രണ്ടിൽ ഏതാണോ ഏതെങ്കിലും ഒരു പേര് ഈ രാവിന് വെക്കുന്ന വിഷയത്തിലെ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിലുള്ളൂ. ഇങ്ങനൊരു രാവ് ഇല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഖുർആനിൽ സ്ഥിരപ്പെട്ട, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു രാവാണ് ബറാഅത്തിൻ്റെ രാവ്. അതിന് ബറാഅത്തിൻ്റെ രാവ് എന്ന് വിളിക്കണോ ലൈലത്തുൽ ഖദർ എന്ന് വിളിക്കണോ, ഈ വിഷയത്തിലെ ചർച്ചയുള്ളൂ. അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഇമാം ഫഖ്റുദ്ദീൻ റാസി തഫ്സീറുൽ കബീറിൽ പറയുന്നത് ഇഖ്തലഫു ഫീ ഹാദിഹിൽ ലൈല അൽ മുബാറക ഫഖാല അക്സറൂൻ ഇന്നഹാ ലൈലത്തുൽ ഖദർ. ഷഅബാൻ 15-ന്റെ രാവിനെ ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് സ്വഹാബികൾ, താബിഈങ്ങൾ, മഹത്തുക്കളായ മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങൾ ഷഅബാൻ 15-ന്റെ രാവിനെ ലൈലത്തുൽ ഖദർ എന്ന് പറയാറുണ്ട്. അള്ളാഹു ചില കാര്യങ്ങൾ നിർണയിക്കുന്ന രാവ് എന്നർത്ഥത്തിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയാറുണ്ട്. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധാരാളം ആളുകൾ പറയുന്നത് ലൈലത്തുൽ ബറാഅ എന്നാണ്. ഷഅബാൻ 15-ന്റെ രാവിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിക ലോകത്ത് ഈ ബറാഅത്തിൻ്റെ രാവിനെ കുറിച്ചുള്ള തർക്കം എന്ന് പറയുന്നത് ആ രാത്രിയെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി എന്ന് വിളിക്കണോ അതോ ബറാഅത്തിൻ്റെ രാവെന്ന് വിളിക്കണോ. നമ്മളൊക്കെ ബറാഅത്തിൻ്റെ രാവെന്നാ വിളിക്കുക. അങ്ങനെ വിളിക്കുന്ന മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ, മുഫസ്സിരീങ്ങളുടെ വഴിയിലാണ് നമ്മളുള്ളത്. എന്നാൽ ചിലരതിനെ ലൈലത്തുൽ ഖദർ എന്ന് വിളിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു രാവ് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. ആ രാവിന് ശ്രേഷ്ഠത ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. ഇമാമിന് ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്നാ. മഹാനവരുടെ കിതാബുൽ ഉമ്മിൽ കാണാം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു ഇന്ന ദുആ യുസ്തജാബു ഫീ ഖംസി ലയാൽ. അഞ്ച് രാത്രി ദുആ ചെയ്തു കഴിഞ്ഞാൽ വേഗം ഉത്തരം കിട്ടുമത്രേ. അഞ്ച് രാത്രികളിലെ ദുആക്ക് വേഗം ഉത്തരമുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ ഒന്നാമത്തെ രാത്രി എന്ന് പറയുന്നത് ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവിലെ ദുആ. രണ്ടാമത്തെ രാത്രി എന്ന് പറയുന്നത് ലൈലത്തുൽ അദ്ഹ, വലിയ പെരുന്നാളിൻ്റെ രാവിലെ ദുആക്ക് ഇജാബത്തുണ്ട്. മൂന്നാമത്തേത് ചെറിയ പെരുന്നാളിൻ്റെ രാവ്. നാലാമത്തേത് റജബ് ഒന്നിൻ്റെ രാവ്. അഞ്ചാമത്തേത് ലൈലത്തുൽ നിസ്ഫ് മിൻ ശഅബാൻ, ശഅബാൻ 15-ന്റെ രാവ്. ഈ അഞ്ച് രാവുകളിലെ ദുആക്ക് വേഗത്തിൽ ഇജാബത്തുണ്ട്. അള്ളാഹു തആല അങ്ങനെ അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ബറാഅത്ത് രാവിനെ കുറിച്ച് ഖുർആൻ പറയുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഖുർആനിൽ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്?
ബറക്കത്തുള്ള രാത്രി എന്നാ ഖുർആൻ പറഞ്ഞത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം വൽ കിതാബിൽ മുബീൻ. إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين. الله പറയുന്നു വ്യക്തമായ കിതാബിനെ തന്നെയാണ് സത്യം. إنا أنزلناه في ليلة مباركة. പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ലൈലത്തു മുബാറക്കയിലാണ്, ബർക്കത്തുള്ള ഒരു രാത്രിയിലാണ്. ആ ബർക്കത്തുള്ള രാത്രി എന്ന് പറഞ്ഞോടത്ത് ഈ പറഞ്ഞ രാത്രി ഷഅബാൻ 15-ന്റെ രാത്രി ലൈലത്തുൽ ഖദർ എന്ന് അർത്ഥം പറഞ്ഞു പല മഹാന്മാർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ഷഅബാൻ 15-ന്റെ രാവ്. കാരണം എന്താ, ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലാണ്. ഇവിടെയും പറഞ്ഞത് അങ്ങനെയാണ്, ബർക്കത്തുള്ള ഒരു രാത്രിയിൽ ഇറക്കി എന്ന് പറഞ്ഞു. ലൈലത്തുൽ ഖദറിൽ ഇറക്കി എന്ന് മറ്റൊരിടത്ത് പറഞ്ഞു. അപ്പൊ ഈ ബറക്കത്തുള്ള രാത്രി അത് തന്നെയാണ് ലൈലത്തുൽ ഖദർ എന്ന് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു. എന്നാൽ ഇനി കേട്ടോളൂ, മഹാന്മാർ പറയുന്നു ഈ രാവിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നോടത്ത്, ഇക്രിമ റളിയല്ലാഹുവിനെ പോലെയുള്ളവർ പറയുന്നത് ഇത് ഷഅബാൻ 15-ന്റെ രാവ് തന്നെയാണ്. ഷഅബാൻ 15-ന്റെ രാവ്, അതിന് ലൈലത്തുൽ ബറാഅ എന്ന് പറയപ്പെടുന്നു. ലൈലത്തുൽ ബറാഅ, ഈ രാവിന്റെ പ്രത്യേകത എന്താ? ഈ രാവിന്റെ പ്രത്യേകത ഫീഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹകീം. നേരത്തെ തീരുമാനിച്ച പലതും അള്ളാഹു പുനഃപരിശോധിക്കുന്ന രാവാണ്. ചിലത് മാറ്റങ്ങൾ വരുത്തും, നമ്മൾ ആവശ്യപ്പെട്ട മാറ്റം വരുത്തും. അങ്ങനെ ഉണ്ടല്ലോ, ചില സമയത്ത് ചില അദാലത്തുകൾ ഉണ്ടാവാറുണ്ട്, സർക്കാർ തലത്തിലൊക്കെ ചില രേഖകൾ തിരുത്താൻ അവസരം എന്ന് പറയാറുണ്ട്. ആധാർ കാർഡ് തിരുത്താൻ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ, റേഷൻ കാർഡ് തിരുത്താൻ ഈ അടുത്ത റേഷൻ കാർഡ് തിരുത്തലുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വേണ്ടി അള്ളാഹു ഒരു കുറിപ്പിട്ടിട്ടുണ്ട്. ആ കുറിപ്പിൽ ചിലത് തിരുത്താൻ ഈ രാവിൽ റബ്ബ് തയ്യാറാണ്. അള്ളാഹു അങ്ങനെ ഒരു ഓഫർ വെച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അംറം മിൻ ഇന്ദിനാ ഇന്നാ കുന്നാ മുർസലീൻ. അപ്പോൾ ബറാഅത്തിന്റെ രാവ്, ഈ രാവിന് എന്ത് പേര് വിളിക്കണം എന്ന വിഷയത്തിലേ തർക്കൂ. എന്നാൽ കേട്ടോളൂ, ബറാഅത്ത് രാവിന് അറിയപ്പെടുന്ന നാല് പേരുകൾ. ബറാഅത്ത് രാവിനെ ഇസ്ലാമിക ലോകം വിളിച്ചിരിക്കുന്നത് നാല് പേരുകളിലാ. ബറാഅത്തിന്റെ രാവ് എന്ന് പറഞ്ഞാൽ നാല് പേരുണ്ട്, അതിലൊരു പേരാണ് ബറാഅത്ത് രാവ്. നാല് പേരുകളുണ്ട് ബറാഅത്ത് രാവിന്. ആ നാല് പേരിനും കൃത്യമായ അടിസ്ഥാനമുണ്ട്. ഒന്നാമത്തെ പേര് ലൈലത്തുൽ മുബാറകാം. ലൈലത്ത് മുബാറക്ക എന്ന് പറയപ്പെടുന്ന രാവാണ്. നമുക്ക് കേൾക്കുമ്പോ തന്നെ അറിയാം ബറക്കത്തുള്ള രാവ്. കാരണം എന്താ? ലൈലത്ത് മുബാറക്ക എന്ന് പറയാൻ കാരണം ലികസറത്തി ഖൈരിഹാ വ ബറകതിഹാ അലാലമീൻ ഫിഹൽ ഖൈർ. ഈ ബറക്കത്തുള്ള രാവെന്ന് പേര് വരാൻ കാരണം ലോകത്ത് സർവസൃഷ്ടികൾക്കും അന്നത്തെ ദിവസം ധാരാളം ഖൈറും ബറക്കത്തും കിട്ടും. ആ ഖൈറും ബറക്കത്തും ചോദിച്ചോ വാങ്ങിച്ചോ നേടിക്കോ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അങ്ങനെ കിട്ടും. മാത്രവുമല്ല വഇന്ന ബറകാതി ജമാലിഹി തആല തസ്ലു ഇലാ കുല്ലി ദുർറത്തി മിനൽ അർശി ഇലാ സറാ. അല്ലാഹുവിന്റെ ബറക്കത്തിന്റെ സൗന്ദര്യം സർവസൃഷ്ടികളിലേക്കും അതിങ്ങനെ ചേർന്ന് ചേർന്ന് നിൽക്കുന്നു. അല്ലാഹു ചൊരിഞ്ഞുകൊടുക്കുന്നു സർവസൃഷ്ടികളും എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകളിൽ കാണാത്ത ചെറിയ ചെറിയ തരികൾ, ചെറിയ ചെറിയ അണുക്കൾ, ചെറിയ 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 രീതിയിലുള്ള പൊടിപടലങ്ങൾ പോലെ ചെറിയ ധൂളികൾ, അവിടെ മുതൽക്ക് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിപ്പമുള്ള സൃഷ്ടിയായ അർശ് വരെ ആ ബറക്കത്തിൽ കുളിച്ചു നിൽക്കും എന്നതാണ് ലൈലത്ത് മുബാറക്ക എന്ന പേര് പറയാൻ കാരണം. ബറക്കത്തുള്ള രാവ് ഒരു പേര് അങ്ങനെയാ. ഇനി രണ്ടാമത്തെ പേര് ലൈലത്തുർ റഹ്മ.
കാരുണ്യത്തിന്റെ രാവ് എന്നാണ്. ഞാൻ വിശദീകരിക്കുന്നുള്ള മൂന്നാമത്തെ പേര് ലൈലത്തുൽ ബറാഅ, പാപമോചനം, നരകമോചനം. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനം എന്നാണ്. ഇനി കേട്ടോളൂ നാലാമത്തെ പേര് ലൈലത്തുൽ സക്കി, രേഖ പുതുക്കുന്ന രാവ്. ലൈലത്തുൽ സക്ക്, സക്ക് എന്ന് പറഞ്ഞാൽ ആധാരം, രേഖ, പ്രമാണം എന്നൊക്കെ പറയും. രേഖ പുതുക്കുന്ന, പ്രമാണം പുതുക്കുന്ന രാവ് എന്നാണ്. എന്താണ് കാരണം അങ്ങനെ പേര് പറയാൻ കാരണം? ഒരു പറമ്പ് ഒരാള് പാട്ടത്തിനെടുക്കുമ്പോ, നിശ്ചയിക്കപ്പെട്ടതായ സമയം കഴിയുമ്പോ പാട്ടത്തിന് വേണ്ടി അയാള് വെച്ചിരിക്കുന്നതായ കരാറ് പുതുക്കുക എന്നതിന് പ്രയോഗിക്കുന്ന പ്രയോഗമാണ് സക്ക്. ഈ രാവിനെ കുറിച്ച് അങ്ങനെ ഒരു പേരും ചരിത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനെ നാല് പേരുകളിൽ ഈ രാവ് അറിയപ്പെടുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജീവിതത്തിൽ ബറാഅത്ത് രാവിന്റെ അനുഭവം മഹാനായ ഇമാം ഇസ്മാഇൽ അൽബഹഖുൽ ബറൂസവി തങ്ങളെ രേഖപ്പെടുത്തുന്നു. പൂർവികരൊക്കെ ഇത് അനുഭവിച്ചിട്ടുണ്ട് ഈ രാവിനെ കുറിച്ച്. പിന്നെ ഇതങ്ങനെ ഇല്ല എന്ന് പറയാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് വലിയ മഹാൻ. രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുണ്ടല്ലോ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കുറെ ആ രാത്രിയിൽ അങ്ങ് നിസ്കരിച്ചു. കുറെ നിസ്കരിക്കണം, ആ രാവ് നിസ്കാരത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, ബറാഅത്തിന്റെ രാവ് നിസ്കാരം കൊണ്ട് ഹയാത്താക്കണേ. കൂമു, ഖിയാം, നിന്ന് നിസ്കരിക്കുക എന്നതിനർത്ഥം. കുറെ നിസ്കരിക്കണം. ചില കിതാബുകളിലൊക്കെ നൂറക്കായത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഫർദ് കലാ വീട്ടാനുള്ളതും ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് നൂറിന്ന് ഒന്നാക്കണ്ട, അങ്ങോട്ട് കൂടുതൽ നിസ്കരിക്കാം. നൂറ് ചിലരുടെ എത്തുമില്ല. ഫർദ് കലാ ഉള്ളതൊക്കെ കലാ വിട്ട വിത്തറുകൾ വിത്തറ് നിസ്കരിക്കുക മാക്സിമം. അതുപോലെ തന്നെ തഹജ്ജുദ് കുറച്ചു നേരം ഉറങ്ങിയിട്ട് എണീറ്റാൽ കുറെ തഹജ്ജുദ് നിസ്കരിക്കുക. അങ്ങനെ കുറെ നിസ്കാരങ്ങൾ അങ്ങോട്ട് കയറ്റിവിടാം. അങ്ങനെ രാവ് ഹയാത്താക്കാം. തഫ്സീറുൽ കബീറിലൊക്കെ നൂറ് റക്കായത്ത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും നൂറെന്ന കണക്ക് വെക്കണ്ട, സുന്നത്തു ആക്കണ്ട. ഫർദുകൾ കലാ വിട്ടാലോ രാവ് ഹയാത്താക്കാം, നിസ്കാരം കൊണ്ട് ഹയാത്താക്കാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന മഹാൻ നിസ്കാരം കൊണ്ട് രാവ് ഹയാത്താക്കിക്കൊണ്ടിരിക്കുമ്പോ മഹാനവറുകൾ പെട്ടെന്ന് നിസ്കാര ശേഷം ഒരു ഇടവേളയിൽ ആകാശത്തേക്കൊന്ന് നോക്കിയപ്പോൾ മഹാനവറുകൾ പച്ച നിറത്തിലുള്ള ഒരു വലിയ കുറിപ്പവിടെ കാണുകയാ. ആകാശത്തില് പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന പച്ച നിറത്തിലുള്ള ഒരു കുറിപ്പ് കാണുകയാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. അതിൽ പ്രകാശമുണ്ട്. അതിൽ നിന്നും വെളിച്ചം ആകാശത്തിലേക്ക് പോകുന്നു. ഒന്നാം ആകാശം വരെ മുട്ടി നിൽക്കുന്ന വെളിച്ചം ഈ കുറിപ്പിൽ കാണുന്നു. പച്ച നിറത്തിലുള്ള ഒരു കുറിപ്പ്. താൻ നോക്കുമ്പോൾ അതാ മുകളിൽ കിടന്ന് തത്തിക്കളിക്കുകയാണ്. മഹാനവറുകൾ അതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മക്തൂബും ഫീഹ, അതിന്റെ അകത്ത് എഴുതി വച്ചിട്ടുണ്ട്, ഹാദിഹി ബറാഅത്തു മിനന്നാർ, ഈ രാവ് നരകമോചനത്തിന്റെ രാവാണ്. മിനൽ മലിക്കുൽ അസീസ്, അസീസായ പ്രതാപവതിയായ രാജാതിരാജനായ തമ്പുരാൻ നൽകുന്ന നരകമോചനം. ആർക്ക്? ലിഅബ്ദിഹി, അവന്റെ പ്രിയപ്പെട്ട അടിമക്ക് നൽകുന്ന നരകമോചനത്തിന്റെ രാവാ. മഹാന്മാരത് നേരിട്ട് അനുഭവിച്ചു. എന്റെ വക പറഞ്ഞതല്ല, തഫ്സീറു റൂഹുൽ ബയാൻ ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. ഒരുപാട് നേടിയെടുക്കേണ്ട രാവാണ് ബറാഅത്തിന്റെ രാവ്. കേട്ടോളൂ, മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ബറാഅത്തിന്റെ രാവിൽ അഞ്ചോളം കാര്യങ്ങൾ നമുക്ക് നേടാൻ കഴിയും. ബറാഅത്തിന്റെ രാവിൽ അഞ്ച് കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അത് ബറാഅത്ത് രാവിന്റെ അഞ്ച് പ്രത്യേകതകളാ. മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീറിൽ പറയുന്നു, ഒന്നാമത്തേത് തഫ്രീഖു കുല്ലി അംരിൻ ഹകീമിൻ ഫിഹാ. അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ രണ്ട് വിധമാണ്. ചില തീരുമാനങ്ങളിൽ മാറ്റം വരുന്നു,
ചിലത് മാറ്റം വരികയില്ല. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ കച്ചവടത്തിന് പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, വഹീന്റെ ആരവങ്ങളോടുകൂടെ ഒരു പ്രത്യേക നിർദ്ദേശം, മഹാനവരുകൾ ഇനി തിരിച്ചു വരില്ലെന്നങ്ങ് അറിയിച്ചേക്ക് നബിയെ. ഹബീബായ നബി തങ്ങൾ അങ്ങ് പറഞ്ഞു, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കച്ചവടത്തിന് പോയി, പോകുന്ന വഴിയിൽ മഹാനവരുകളുടെ സാധാരണ സ്വഭാവം പാവങ്ങളെ സഹായിക്കലാം. ഈ പ്രാവശ്യം കച്ചവടത്തിന് കൊണ്ടുപോകുന്ന ചരക്കുകളിൽ നിന്നും കുറെ വസ്ത്രം പോകുന്ന വഴിയിൽ വസ്ത്രമില്ലാതെ കഴിയുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ആ രാത്രിയിൽ മഹാനവരുകൾ താമസിക്കാൻ ടെന്റ് കെട്ടിയതിന്റെ പരിസരത്ത് ഒരു പാവപ്പെട്ട വീട്ടിൽ പ്രായപൂർത്തിയായ പെൺമക്കൾക്ക് ഉടുത്തുമാറാനുള്ള വസ്ത്രം പോലും കൃത്യമായും ഇല്ലാതെ ഒരു പുതപ്പ് കൊണ്ട് നാണം മറയ്ക്കാൻ വൃദ്ധയായ ഉമ്മ പാടുപെടുന്ന ഒരു വീടിന്റെ പരിസരത്ത് തലേരാത്രിയിൽ മഹാനവറുകൾ താമസിച്ചപ്പോൾ, പിറ്റേ പകലിൽ ആ വീട്ടുകാരുടെ ക്ഷേമം അന്വേഷിച്ചപ്പോ കച്ചവട ചരക്കിൽ നിന്നും മഹാൻ വിൽപ്പനക്ക് കൊണ്ടുപോകുന്ന വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ആ പെൺകുട്ടികൾക്ക് നൽകിയപ്പോൾ മരിക്കുമെന്നാണ് ഹബീബ് പറഞ്ഞത്, തിരിച്ചു വരില്ലെന്നാ പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ സാധാരണ കച്ചവടം കഴിഞ്ഞു വരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കുതിരയുടെ കുളമ്പടി അങ്ങ് കേൾക്കുമ്പോ, തിരിച്ചു വരില്ലെന്ന് തീർച്ചപ്പെടുത്തിയ മഹാൻ വരുന്ന കുതിരയുടെ കുളമ്പടി കേൾക്കുമ്പോ സഹാബത്ത് മുഖത്തോട് മുഖം നോക്കുമ്പോ, അല്ലാഹുവിന്റെ ഹബീബിന് ഉത്തരമില്ലാതിരിക്കുമ്പോ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മെല്ലെ മെല്ലെ സദസ്സിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു തീരുമാനിച്ച ചില തീരുമാനങ്ങളെ അല്ലാഹു മാറ്റം ചെയ്യും, ചിലത് അല്ലാഹു ഉദ്ദേശിക്കുന്ന ചിലതവൻ മാറ്റം വരുത്തുന്നു, ചിലത് അല്ലാഹു സ്ഥിരപ്പെടുത്തുന്നു. രേഖകൾ മുഴുവനും അവന്റെ കയ്യിലാണെന്ന് ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആയുസ്സിൽ വർധനമുണ്ടാവണോ, ജീവിത സൗകര്യങ്ങളിൽ വിശാലത വേണോ, കുടുംബബന്ധം ചേർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആയുസ്സിൽ വർധനമുണ്ടാവും. അപ്പൊ ആയുസ്സിൽ വർദ്ധനവ് എന്നത് ആയുസിന്റെ ദൈർഘ്യത അല്ല, ഒന്നൊരു കുറിപ്പിട്ടിട്ടുണ്ട്, അത് തിരുത്തും, അത് കൂടുതൽ കിട്ടും. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുടെ ആയുസ് ചുരുങ്ങും. മറ്റൊരു ഹദീസിൽ കാണാം, വ്യഭിചാരത്തിന് പോകുന്നവന്റെ ആയുസ് അല്ലാഹു ചുരുക്കും. സയ്യിദുനാ റസൂലുള്ളാഹി, ആ കർമ്മങ്ങൾ ആ ദുഷിച്ച പ്രവർത്തികൾ ഒരാളുടെ ആയുസ്സിനെ ചുരുക്കുമെങ്കിൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് ആയുസ്സിന് വർദ്ധനവ് കിട്ടുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ചില തീരുമാനങ്ങൾക്ക് പുനഃപരിശോധന നടത്തി ആ തീരുമാനങ്ങളിൽ മാറ്റങ്ങൾ ചെയ്യപ്പെടുന്നു എന്നതാണ് ബറാഅത്തിരാവിന്റെ 5 പ്രത്യേകതകളിൽ ഒന്നാമത്തെ പ്രത്യേകത. ഖുർആൻ പറഞ്ഞ പ്രത്യേകതയാണത്. തഫ്രീഖു കുല്ലി അംരിൻ ഹകീം. ഖുർആൻ പറഞ്ഞത് ഫീഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹകീം. അപ്പോ ആ മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങളെ പറ്റി അല്ലാഹുവിനോട് ചോദിക്കാം. പടച്ച റബ്ബേ, മക്കളുടെ സ്വഭാവം വളരെ മോശമായി കൊണ്ടിരിക്കാവുന്ന മാറ്റണമല്ല അല്ലാഹുവേ, കച്ചവടം നഷ്ടത്തില മാറ്റങ്ങൾ വേണമല്ല അല്ലാഹുവേ, വിവാഹാലോചന ഏറെ നടന്നു, ഒന്നും അങ്ങ് കൃത്യമായിട്ടും ഞങ്ങൾക്ക് പറ്റിയത് വന്നിട്ടില്ല, ഇതിലൊരു മാറ്റം വേണമല്ല, ഞങ്ങൾക്ക് അനുയോജ്യമായത് വേണം, വീട് പണിക്ക് വേണ്ടി ഒരു കൊല്ലമായി ഞങ്ങൾ പെടാപാടുപെടുന്നു, ഒന്നും നടന്നിട്ടില്ല, മാറ്റം വേണമല്ല, വീട് പണിയണമല്ല. വർഷം എത്രയായി, ഇന്നലെ നമുക്ക് ദുആ ചെയ്യാൻ ഒരു സഹോദരിയുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, 14 വർഷമായി മക്കളില്ല. അല്ലാഹുവേ മാറ്റങ്ങൾ വേണമല്ല, മാറ്റം ഈ രാവിലുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഫീഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹകീം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ആയുസ് തരട്ടെ, ആരോഗ്യം തരട്ടെ, അപകടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി തരട്ടെ.
ഒന്നാമത്തെ നേട്ടം അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രത്യേകത നമുക്ക് നേടിയെടുക്കാവുന്നതാ. റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള ഈ മാറ്റത്തിരുത്തലുകളെ പ്രയോജനകരമായ രീതിയിലേക്ക് നമ്മൾ നേടിയെടുക്കുക എന്നത്. ഇമാം റാസി പറയുന്ന രണ്ടാമത്തെ പ്രത്യേകത ഫളീലത്തുൽ ഇബാദത്തി ഫീഹാ, ഈ രാത്രിയിൽ ഇബാദത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഈ രാത്രിയിലെ നിസ്കാരത്തിന് കൂലി കൂടുതല. ഈ രാത്രിയിലെ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്നതിന് കൂലി കൂടുതല. ബറാഅത്ത് രാവിൽ ഓതുന്ന ഖുർആൻ പാരായണത്തിന്റെ ഓരോ വരികൾക്കും മറ്റു സമയങ്ങളെക്കാൾ കൂടുതൽ കൂലിയുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, ബറാഅത്ത് രാവിന്റെ മൂന്നാമത്തെ നേട്ടം അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രത്യേകത നുസൂലുർ റഹ്മാ, അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. ഹബീബ് പഠിപ്പിച്ചല്ലോ, ഇന്നല്ലാഹു യർഹമു ഉമ്മത്തി ഫീ ഹാദിഹിൽ ലൈല ബിഅദദി ശഅരി അഗ്നാമി ബനീ കൽബ്, ബനൂ കൽബ് ഗോത്രക്കാരുടെ ആടുകൾക്ക് രോമം കൂടുതല. ആ രോമം അതിന്റെ എണ്ണത്തെക്കാളും എത്രയോ കാരുണ്യം എന്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തർക്കും അള്ളാഹു ചെയ്യും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ നേടിയെടുക്കുക, അതാണ് ഒരു പ്രത്യേകത. അതായത് ബറാഅത്ത് രാവിന്റെ അഞ്ച് നേട്ടങ്ങളിൽ മൂന്നാമത്തെ നേട്ടം റബ്ബിന്റെ കാരുണ്യം നേടിയെടുക്കുക, റബ്ബിന്റെ അലിവ് പിടിച്ചു പറ്റുക, റബ്ബിന്റെ സ്നേഹം പിടിച്ചു പറ്റുക. നാലാമത്തെ പ്രത്യേകത, നമുക്ക് നേടാൻ കഴിയുന്ന അഞ്ച് നേട്ടങ്ങളിൽ നാലാമത്തെ നേട്ടം ഹുസൂലുൽ മഗ്ഫിറ, പാപം പൊറുക്കുമെന്ന് മറ്റൊരു ദിവസവും കിട്ടാത്ത ഒരു പരിഗണന പാപം പൊറുക്കുന്ന കാര്യത്തിൽ അന്നത്തെ രാത്രിയിലുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ, ഈ രാത്രിയിൽ അല്ലാഹു സർവ മുഅ്മിനീങ്ങൾക്കും പൊറുക്കും. ജോത്സ്യന സമീപിക്കുന്നവന് അല്ലാഹു പൊറുക്കൂല, മനസ്സിൽ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നവന് അല്ലാഹു പൊറുക്കൂല, ലഹരി ഉപയോഗമുള്ളവന് അല്ലാഹു പൊറുക്കൂല, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവന് അല്ലാഹു പൊറുക്കൂല. വമുസ്സിറിൻ ഔ മുസ്സിറിൻ അലസ്സിനാ, ഹറാമായ ലൈംഗിക വേഴ്ച എത്ര ചെറുതാണേൽ പോലും ഹറാമായ ലൈംഗിക വേഴ്ചകൾ ചെയ്യുന്നവർക്ക് അല്ലാഹു പൊറുക്കൂല. പടച്ചോ നന്നാക്കി തരട്ടെ. ഈ അഞ്ച് വിഭാഗത്തിന് അല്ലാഹു പൊറുക്കൂല, ബാക്കിയെല്ലാവർക്കും പൊറുക്കും. പൊറുത്തു കൊടുക്കൽ നേടിയെടുക്കാൻ പറ്റുന്ന രാവാണ് ബറാഅത്തരാവ്. നാലാമത്തെ നേട്ടം അതാണ്. അഞ്ചാമത്തെ നേട്ടം കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ ഉമ്മത്തിനെ മൊത്തവും ഷഫാഅത്ത് ചെയ്യാനുള്ള യോഗ്യതയിൽ അല്ലാഹു എത്തിച്ചു എന്നതാ പ്രത്യേകത. ഷഫാഅത്ത് നേടണോ, ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടരാവാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഷഫാഅത്ത് നേടാൻ ഹബീബായ നബി തങ്ങൾ ആദ്യം ചോദിച്ചു, ഈ ഉമ്മത്തിന് ഷഫാഅത്ത് ചെയ്യാനുള്ള യോഗ്യത. അത് ചോദിച്ചത് ഷഅബാൻ 13-ന്റെ രാവിലാണ്. അല്ലാഹു മൂന്നിലൊന്ന് വിഭാഗത്തിന് ഷഫാഅത്തിനുള്ള യോഗ്യത കൊടുത്തു. ഷഅബാൻ 14-ന്റെ രാവിൽ പിന്നെയും ചോദിച്ചു. അപ്പോൾ അടുത്ത ബാക്കിയുള്ള മൂന്നിൽ രണ്ടിലെ ഒരു ഭാഗത്തെ വീണ്ടും കൊടുത്തു. ഇനി മൂന്നിലൊന്നും കൂടി വേണം. അത് പരിപൂർണമാകുന്നത് ഷഅബാൻ 15-ന്റെ രാവിലാണ്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ എല്ലാവർക്കും ഷഫാഅത്ത് ചെയ്യാനുള്ള യോഗ്യത മുത്തനബിയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടേത് അവിടെ പോയി വാങ്ങണം. എങ്ങനെ? സ്വലാത്ത് ചൊല്ലിയും അള്ളാഹുവിനോട് ചോദിച്ചുമൊക്കെ നമ്മളത് വാങ്ങണം. നമുക്കുള്ള യോഗ്യത നമ്മുടെ ഷഫാഅത്തും റസൂലത എടുക്കും, നമ്മുടെ ചീട്ടും എടുക്കും. അതിനുള്ളതായ വേക്കൻസി അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ഇപ്പൊ ഹജ്ജിന്റെ കോട്ടയൊക്കെ എല്ലാരും കൂടി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. 20% പ്രൈവറ്റിനും 80% സർക്കാരിനും വന്നു കഴിഞ്ഞാൽ, അപ്പൊ 20-ന്റെ പുറത്ത് പ്രൈവറ്റിലെത്തി കഴിഞ്ഞാൽ ആ 20-ന് പുറത്ത് വരുന്നതിനെ എടുക്കാനുള്ള ചീട്ട് അവിടെ ഇല്ല. എന്നാൽ ഹബീബിന്റെ സമുദായത്തിന്റെ മൊത്തവും എത്ര ആളുണ്ടോ, എത്ര കോടിക്കണക്കിന് ആളുകളുണ്ടോ, എല്ലാവരുടെ എടുക്കാനുള്ള യോഗ്യത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയത് ഈ രാവിലാണ്. അത് ബറാഅത്ത് രാവിന്റെ പ്രത്യേകതയാണ്. മുത്തനബിക്ക് അല്ലാഹു അത് നൽകി, നമ്മൾ അത് നേടിയെടുക്കുക, അത് ഇതിന്റെ നേട്ടമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞു, ബറാഅത്ത് രാവിൽ അല്ലാഹു ചില തീരുമാനങ്ങൾ മാറ്റി എഴുതുന്നു. ഫിഹാ യുഫ്റഖു
കുല്ലു അംറിൻ ഹകീം. എന്തൊക്കെ തീരുമാനമാണെന്നറിയോ, ഇമാമിങ്ങൾ വളരെ കൃത്യമായി തന്നെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് യുക്തബൂ യുഫ്സലു, ചില തീരുമാനങ്ങൾ ചില കാര്യങ്ങൾ നടക്കേണ്ടതിനെ അള്ളാഹു നടത്താതെ മാറ്റും. അതൊരു അപകടമായിരിക്കും. ഒരു പക്ഷെ ചിലപ്പോ നടക്കാതിരുന്ന അള്ളാഹു നടത്തി കൊടുക്കും. അതാണ് പറഞ്ഞത് യുക്തബൂ യുഫ്സലു കുല്ലു അംറിൻ മുഹ്കമിൻ മുത്ഖനിൻ മിൻ അർസാ വ മുത്ഖനിൻ മിൻ അർസാഖിൽ ഇബാദി വ അജാലിഹി. മനുഷ്യന്മാരുടെ ആയുസ്, മനുഷ്യരുടെ ജീവിത സൗകര്യങ്ങള്. ഇപ്പൊ ഈ വർഷം നമ്മൾ ബറാഅത്ത് രാവിലെ മാരുതിയുടെ സ്വിഫ്റ്റ് കാറാണ് ഉപയോഗിക്കുന്നത്. അള്ളാഹുവിനോട് ചോദിച്ച ബെൻസോ, ഓഡിയോ, BMW ചോദിച്ചാൽ പടച്ചോന്റെ കയ്യിൽ തരാൻ ഇഷ്ടം പോലെ ഉണ്ട്. അള്ളാഹു അതിനോട് മാറ്റം വരുത്താന്ന് വെച്ചാ ഇപ്പൊ ആ ബറാഅത്ത് രാവിന്റെ പ്രധാന ബെൻസ് ചോദിക്കില്ല. അങ്ങനെ അതിനർത്ഥമല്ല കേട്ടോ. രണ്ട് ഭവനേ ഉള്ളൂ പടച്ചോനെ. അടുത്ത ബറാഅത്ത് രാവ് വരുമ്പോഴേക്കും ഒരു 50 ഭവൻ അത്രയും വേണ്ട, ഒരു 25 പിടിച്ചോ. ഇൻഷാ അല്ലാ അള്ളാഹു തരും. നമ്മൾ ചോദിക്കുന്ന ഒന്നുമില്ലാത്ത ആളുടെ അടുത്തല്ല, ഒന്നുമില്ലാത്ത ആളുടെ അടുത്തല്ല ചോദിക്കേണ്ടത്. ചോദിക്കുന്ന എല്ലാം ഉള്ളവന്റെ കയ്യിലാണ്. അവനാണീ കൊടുക്കുന്നത് ഇഷ്ട. ചോദിക്കാതിരിക്കുന്നത് അവന് പിണക്ക. ചോദിക്കാതിരുന്നാൽ പിണങ്ങുന്ന അല്ലാ. ചോദിച്ചാലാ പിണങ്ങര്. ചോദിച്ചാൽ ഞാനിപ്പോ ഹുസൈൻ കാടത്ത് ഒരു 50,000 രൂപ ഇത് കഴിഞ്ഞാൽ കൂടി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചിരിച്ചായിരിക്കും ഇൻഷാല്ലാ. രണ്ടാമത് ചോദിച്ചാൽ മൊത്തത്തിട്ട് നോക്കും. മൂന്നാമത് ചിലപ്പോ ഇതിന് പറഞ്ഞളി ഹുസൈൻക്ക് എങ്ങനെയാന്ന് അറിയില്ല, ചിലപ്പോ ഞാൻ ചോദിച്ചു പോകണം എന്ന്. അപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഇഷ്ടക്കുറവ് വരും. ചോദ്യങ്ങൾ ഇഷ്ടക്കുറവ് വരാത്ത ഒരാളെ ഉള്ളൂ, അത് അല്ലയാണ്. എത്ര ചോദിച്ചാലും അവന് ഇഷ്ടമാണ്. പാപം ചെയ്തവൻ ചോദിച്ചാലും അല്ലാഹുവിന് ഇഷ്ട. അവൻ പാപിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തൽ ഇല്ല. പാപം ചെയ്തവൻ ചോദിച്ചാലും അല്ലാഹുവിന് ഇഷ്ട. എന്ത് ചോദിച്ചാലും അല്ലാഹു നൽകും. കേട്ടോ സയ്യിദുന റസൂലുള്ളാഹി ഹബീബായ നബി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ പ്രഖ്യാപനം മുത്ത് നബി അറിയിക്കുകയാണ്. ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. അൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാനത്ത ലൈലത്തുൻ നിസ്ഫി മിൻ സഅബാൻ സഅബാൻ 15-ന്റെ രാവ് എത്തി കഴിഞ്ഞാൽ ഫഖൂമൂ ലൈലഹാ വസ്മൂ യൗമഹാ. ശഅബാൻ 15-ന്റെ രാവത്തി കഴിഞ്ഞാൽ ആ രാത്രി നിങ്ങൾ നിന്ന് നിസ്കരിച്ച് ഹയാത്താക്കൂ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിച്ചോണ്ട് മാത്രം വേണമെന്നില്ല കേട്ടോ, ഖുർആൻ ഓതാം, സ്വലാത്തുകൾ ചെല്ലാം. നിസ്കാരം എന്നുള്ളത് ഒരു പ്രത്യേക അമലായതുകൊണ്ട് റസൂൽ എടുത്തു പറഞ്ഞതാ. പിന്നെ പറഞ്ഞു, അതിന്റെ പിറ്റേ പകലിൽ ശഅബാൻ 15-ന്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കണേ സയ്യിദുന റസൂലുള്ളാഹി. ശഅബാൻ 15-ന്റെ പകലിന് പ്രത്യേകത ഉണ്ടോ? ശഅബാൻ 15-ന്റെ പകലിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ കൊതിച്ചിരുന്ന ഖിബല പ്രഖ്യാപനം നടന്നിട്ടുണ്ട് എന്നാണ് പ്രധാന അഭിപ്രായം. ഞാൻ അപ്പത്തേക്ക് വരുന്നുണ്ട്. ശഅബാൻ 15-ന്റെ രാവിൽ നിങ്ങൾ ഹയാത്താക്കിക്കോളൂ. എന്തുകൊണ്ട്? ഇന്നല്ലാഹ യൻസിലു ഫീഹാ ലിഗുറൂബി ശംസി അന്ന് സൂര്യൻ അസ്തമിക്കുന്ന നേരം മുതൽക്ക് അള്ളാഹു ഒന്നാൻ ആകാശത്തുണ്ടെന്ന് സയ്യിദുന റസൂലുള്ളാഹി. അല്ലാഹു അവിടെ ഉണ്ടെന്നല്ല അതിനർത്ഥം, അള്ളാഹുവിന്റെ ഇടപെടൽ അത്രയും ചേർന്ന് നിൽക്കുന്നുണ്ട് നമ്മോട്. ഇവിടെ തൊട്ടടുത്തുണ്ട്, തൊട്ടടുത്തവൻ എപ്പോഴും ഉണ്ട്, പക്ഷെ അന്ന് പ്രത്യേകം. അള്ളാഹുവിന്റെ ഇടപെടൽ ഒന്നാൻ ആകാശത്തുണ്ടെന്ന് പറയുന്ന പോലെ അല്ലാഹു ചേർന്ന് നിന്നുകൊണ്ട് അവന്റെ അടിമയോട് ചോദിക്കുകയാ, അലാ മിൻ മുസ്തഗ്ഫിരിൻ ഫഗ്ഫിറ ലഹു, ആരടാ ഇന്ന് എന്നോട് പാപം പൊറുക്കാൻ ചോദിക്ക. അല്ലാഹുവേ എന്റെ പാപം പൊറുക്കണേ ഇന്ന് ആര് ചോദിച്ചാലും ഫഗ്ഫിറ ലഹു, അവന് ഞാൻ ഇന്ന് പൊറുത്തു കൊടുക്കും. അല്ലാഹുവേ അലാ മിൻ മുസ്തർസിഖിൻ അലാ മുസ്തർസിഖുൻ ഫഅർസുഖഹു, ആരാ ഇന്ന് ജീവിക്കാനുള്ള ദുനിയാവിന്റെ സൗകര്യങ്ങളിൽ ഇനിയും വേണമെന്ന് ചോദിക്കാനുള്ളത്, അവന് ഞാൻ എത്ര വേണമെങ്കിലും കൊടുക്കും. അലാ മുബത്തലൻ, എടങ്ങേറെ മുസീബത്തുകൾ രോഗങ്ങൾ വിഷമങ്ങളുള്ള ബലാ കൊണ്ട് എടങ്ങേറായ ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ചോദിച്ചോളൂ.
അവന് ഞാൻ ആഫിയത്ത് നൽകും. അല്ലാ പറയുന്നു ഇവിടെ വന്ന് നമ്മുടെ തൊട്ടടുത്ത് വന്ന് നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാനാകാശത്ത് വന്ന് നിന്നുകൊണ്ട്, ഒന്നാനാകാശത്ത് ഉണ്ടെന്നല്ല അതിനർത്ഥം, അത്രയും ചേർന്ന് വന്ന് നിൽക്കുന്നു. ഏത് വിഷമവും മാറ്റിത്തരാം. എത്രാരാ ചോദിക്കാന്നറിയോ? ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല ചോദിക്കാം, ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല ചോദിക്കാം. നമ്മളൊരു വീട്ടിലെ വിരുന്നിന് ചെന്നു, ആ വിരുന്നുകാരന് വിരുന്ന് സൽക്കരിക്കുന്നവന് വിരുന്നുകാരനെ വല്ലാതെ ഇഷ്ടമായി, വലിയ സന്തോഷമായി. അപ്പൊ നമ്മുടെ വീട്ടിലിപ്പോ ഒരു പ്രധാനിയായ ഒരാൾ വന്നു, അല്ലാഹുവേ വലിയ സന്തോഷമായി, വന്നതിൽ സന്തോഷം കേട്ടോ, ആ ഭക്ഷണം കഴിക്കിയിരിക്കും. നമ്മൾ ചോദിക്കും, കുറച്ചും കൂടി കഴിക്കട്ടെ, ഒഴിക്കട്ടെ, കുറച്ചും കൂടി ഇട്ട് തരട്ടെ, എന്താ അത് കഴിക്കാത്തത്, ഇത് കഴിക്കാത്ത, എത്ര പ്രാവശ്യം ചോദിക്കും? മാക്സിമം വന്നൊരു മൂന്ന് പ്രാവശ്യം ചോദിക്കും, എന്താണ് ഈ ഇറച്ചിക്കറി കുറച്ചാണല്ലോ ഇട്ടുള്ളൂ, കുറച്ച് ചോറ് കുറച്ച്, ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചോദിക്കും. അതേ അയാൾ തിന്ന് കഴിയണവരങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാഹുവിന്റെ ചോദ്യം, സൂര്യൻ അസ്തമിച്ചു, ബറാഅത്ത് രാവിന്റെ സൂര്യാസ്തമയം, ആ രാവിലേക്ക് കയറി, സൂര്യൻ അസ്തമിച്ച ആ സമയം മുതൽ കള്ളങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാ, പാപം പൊറുക്കാൻ ആരാധുവായരക്ക, ജീവിത സൗകര്യം വിശാലമാവാൻ ആരാധുവായരക്ക, രോഗങ്ങൾ മാറാൻ, ആവശ്യങ്ങൾ നിറവേറാൻ, ആര് ചോദിക്കുന്നു, ചോദിക്കുന്നവന് ഞാൻ കൊടുക്കാം. എവിടെ വന്ന് ചേർന്ന് നിന്നുകൊണ്ടൊന്നാനാകാശം. അള്ളാഹുവിന്റെ ഈ ചോദിക്കൽ ഒരു വട്ടമോ പത്ത് വട്ടമോ നൂറ് വട്ടമോ ആയിരം വട്ടമോ പതിനായിരം വട്ടമോ അല്ല, അള്ളാഹു അവന്റെ അടിമയോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, സുബഹി വരെ സയ്യിദുന റസൂലുള്ളാഹി, അള്ളാഹു തരട്ടെ, അള്ളാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ചെറിയ കാര്യമൊന്നുമില്ല. എത്ര പേരാ കഴിഞ്ഞ പ്രാവശ്യത്തിനുണ്ടായിട്ട് ഇത്തവണ ഇല്ലാത്തത്? ഇനി കേട്ടോളൂ, സുബഹി വരെ അള്ളാഹു അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്താ ഇതിനർത്ഥം? അള്ളാഹു താഴെ വന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മഹാന്മാർ പറഞ്ഞത്, അള്ളാഹുവിന്റെ അധികാരത്തിന്റെ പദവിയും ശിക്ഷാ നടപടി സ്വീകരിക്കുന്ന ഗൗരവത്തിന്റെ ഭാവവും മാറ്റിവെച്ചുകൊണ്ടവൻ സ്നേഹത്തിന്റെ പുഞ്ചിരിയുടെ ഭാവത്തിൽ വരും. ഒരു കണക്ക് മാഷ് മൂപ്പര് കുട്ടികൾക്ക് മൂപ്പര കാണുമ്പോ ഭയങ്കര പേടിയാ. മൂപ്പര അവിടെ കാണുമ്പോഴേക്കും കുട്ടികൾക്ക് പേടിയാ. ആ കണക്ക് മാഷ് അയാളുടെ ഡെസ്കിന്റെ മുന്നിൽ നിന്നൊന്ന് കറങ്ങിയ, അവിടെ നിന്നൊന്ന് തിരിഞ്ഞ കുട്ടികള് വല്ലാതെ ഭയക്കും. ആ മാഷ് കൊല്ലത്തിൽ ഒരു ദിവസം വന്നിട്ട് ഈ ഇദ്ദേഹത്തിന്റെ പഠനത്തിൽ കുട്ടികൾക്ക് വലിയ തൃപ്തിയാണ്. പക്ഷെ ഒരു സംശയം ചോദിക്കണമെന്നുണ്ട്. പക്ഷെ മൂപ്പര ആ മീസ വിരിച്ചു വെച്ചത് കാണുമ്പോ അങ്ങോട്ട് ചോദിക്കാനും തോന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, കൊല്ലത്തിൽ ഒരു മാസത്തിൽ ഇന്ന മാസത്തിൽ ഇന്ന ദിവസം എല്ലാ വർഷവും മൂപ്പര് ആ മൂപ്പരുടെ ആ ഗൗരവത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കുട്ടികളുടെ ഇടയിൽ വന്നിരുന്നിട്ട് മോനെ ചോദിക്കടാ, ഞാൻ പറഞ്ഞുതരാം, നീ എന്താ ചോദിക്കാത്ത, അങ്ങനെ സ്നേഹത്തിൽ വന്ന് കുട്ടികളിരിക്കുന്ന ബെഞ്ചിൽ വന്ന് അധ്യാപകൻ എന്നോട് ചോദിക്കൂ എന്ന് പറയുന്ന പോലെ അള്ളാഹു കൊല്ലത്തിലൊരിക്കൽ അങ്ങനെ വന്ന് ഇടപെടുന്നു എന്നതിനെ അവതരിപ്പിച്ചതാണ് ഒന്നാനാകാശത്ത് വരുന്നു എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ ജലാലിയത്തിന്റെ സിഫത്തിൽ നിന്നും ജമാലിയത്തിന്റെ സിഫത്തിലേക്ക് അള്ളാഹു വന്നു. അപ്പൊ എന്തും ചോദിക്കാം, ആ സമയത്ത് എന്തും ചോദിക്കാം. ഒരു ഗൗരവകാരനായ ഒരു ഉസ്താദ് പറയാണ്, ഞാനിപ്പോ ഉസ്താദിന്റെ പദവിയിൽ നിന്ന് മാറിയിട്ട് അധ്യാപകന്റെ പദവിയിൽ നിന്ന് മാറി ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിദ്യാർത്ഥിയെ പോലെ എന്തും ചോദിക്കാനോട്. എന്തും ചോദിച്ച പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്ത് ചോദിക്കും, ഇന്നതിനെ കുറിച്ച് ഇന്ന സംശയം ചോദിക്കും. അല്ലാത്ത പിള്ളേരെന്ത് ചോദിക്കും, ഉസ്താദിന്റെ വീട് എവിടെയാ, വീട്ടിലാരൊക്കെ ഉണ്ടാ ചോദിക്കും. കുറച്ചും കൂടി സീറ്റിംഗ് ആണെങ്കിലോ, ഇത് ഏത് കടയിൽ നിന്ന് വാങ്ങിയ ഡ്രസ്, ഈ വാച്ചിന് എന്ത് വില ഉണ്ടല്ലേ, അങ്ങനെ കൊറേ കൊറേ ചോദിക്കാനുള്ളതൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്തും ചോദിക്കാം. അങ്ങനെ ഒരു പിരീഡ് നിശ്ചയിച്ചു. അങ്ങനെ അള്ളാഹു സൃഷ്ടിയോട് ചേർന്ന് നിന്ന് എന്തും ചോദിക്കാൻ ആരാ ഉള്ളതെന്ന് ചോദിക്കുന്ന ഒരു രാവ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ ഈ രാവിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ ജീവിതത്തിൽ പൊട്ടിക്കരഞ്ഞ് തീർത്ത രാവാണിത്. അള്ളാഹു എന്നെ പറയുന്നു, ഇമാം ഇബ്നു മാജ തുർമുദി അവരുടെ ജാമിഅയിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, എന്റെ വീട്ടിൽ റസൂലുള്ള രാ പാർക്കേണ്ട ഒരു രാത്രിയില്, ഒരു ഷഅബാൻ പതിനഞ്ചിന്റെ രാവായിരുന്നു, ഞാൻ അള്ളാഹുവിന്റെ ഹബീബിനെ എന്റെ ബെഡ്റൂമിൽ കാണാതെ പോയി.
ആ സമയത്ത് ഞാൻ അവിടുത്തെ തേടി നടന്നു. ഞാൻ വിചാരിച്ചു ആള് എൻ്റെ ഈ ചാൻസ് ഒഴിവാക്കിയിട്ട് വേറെ എവിടെയോ മറ്റു ഭാര്യമാരുടെ അടുത്ത് പെണ്ണാണല്ലോ വർഗം, അങ്ങനെയാണല്ലോ ചിന്തിക്കുകയുള്ളൂ. അങ്ങനെ ചിന്തിച്ചു പോയി. ഐഷ റളിയല്ലാഹു അൻഹാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഐഷ റളിയല്ലാഹു അൻഹാ ഹബീബായ നബിയെ കണ്ടെത്തി, ജന്നത്തുൽ ബഖീഇൽ ഖബർസ്ഥാനിൽ കണ്ടെത്തി. അവിടെ അള്ളാഹുവിന്റെ ഹബീബ് ദുആരന്നുകൊണ്ടിരിക്കാം, ഖബർസ്ഥാനിൽ പോയി ദുആ ചെയ്തുകൊണ്ടിരിക്കാം. ഐഷ റളിയല്ലാഹു അൻഹ കണ്ടുപിടിച്ചു, റസൂലുള്ളാഹ് മുഖഭാവത്തെ വായിച്ചു. ആ മൗനത്തിൽ നിന്നും ഹബീബ് അറിഞ്ഞു, തിരിച്ചു ചോദിച്ചു, യാ ആയിഷ കുന്തി തഖാഫീൻ അയ്യഹീഫല്ലാഹു അലൈക്കി വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും നിന്നോട് അന്യായം ചെയ്യുമോ എന്ന് നീ ഭയക്കുന്നു ആയിഷ? അങ്ങനെ വേണ്ട ട്ടോ, അങ്ങനെ വേണ്ട. കാലത്ത് ഐസ ബീവി പറഞ്ഞു, കഥ കുൽത്തു വമാ ബി ദാലിക, എനിക്ക് അങ്ങനെയൊന്നും റസൂൽ തന്നെ പറ്റിക്കുമെന്നൊന്നും എന്റെ മനസ്സിലില്ല. വലാക്കിന്നി ലനത്ത്, എന്നാലും ഞാനിങ്ങനെ പതക്കെ ഒന്ന് ആലോചിച്ചു പോയി. അന്നക്ക അത്തയത്തെ ഭയവ നിസ്സായിക്ക, ഞാനല്ലാത്ത മറ്റേതോ ഭാര്യയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ ഇപ്പൊ രാത്രി, ഞാൻ നല്ല ഉറക്കമാണല്ലോ എന്ന് വിചാരിച്ചു പോയി നബി. വേറെ ഒന്നും കൂടുതലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, അത് തന്നെ അധികമാണല്ലോ. അങ്ങനെ ഐഷ റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് പറഞ്ഞു. അപ്പൊ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഐഷ ഇന്നല്ലാഹ യൻസിലു ലൈലത്തൻ നിസ്ഫ മിൻ ശഅബാൻ, ശഅബാൻ 15-ന്റെ ഇന്നത്തെ ഈ രാത്രിയിൽ അല്ലാഹു ഇറങ്ങി വരുന്നു. എന്നിട്ട് അവൻ പുറത്തു കൊടുക്കും കൽബ് ഗോത്രക്കാരുടെ ആടും ആട്ടിൻപറ്റങ്ങൾക്ക് രോമം കൂടുതലാ. ആ രോമങ്ങളെക്കാൾ കൂടുതൽ പാപം ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി അള്ളാഹു പൊറുക്കും. അങ്ങനെ ഐഷ റളിയല്ലാഹു അൻഹയോട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു കൊടുക്കുകയാണ്, മനസ്സിലാക്കി കൊടുക്കുകയാണ്. മനസ്സിലാക്കണേ, ഷബാൻ 15-ന്റെ രാവ്, ബറാഅത്ത് രാവ്, നമ്മളെല്ലാവരും നോമ്പെടുക്കുന്നു. ബറാഅത്തിന്റെ രാവ് നമ്മൾ ഹയാത്താക്കുന്നു, പിറ്റേ പകലിൽ നോമ്പെടുക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതാനും മാസങ്ങളോളം പരിശുദ്ധമായ കഅബയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഖിബല മാറ്റം ചെയ്യപ്പെട്ടപ്പോ അവിടെ നിന്ന് തിരിച്ച് കഅബ തന്നെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു കൊതിച്ചിരുന്നത് അള്ളാഹു നടത്തിക്കൊടുത്തത് ഷഅബാൻ 15-ന്റെ പകലിൽ ആണ് എന്ന് അധിക പണ്ഡിതന്മാരും അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇമാം അലി ഇബ്നു ബുർഹാനുദ്ദീനുൽ ഹലബി തങ്ങൾ അദ്ദേഹത്തിന്റെ അസ്സീറത്തുൽ ഹലബിയ ഫീ സീറത്തുൽ അമീനുൽ മഅ്മൂൻ എന്ന കിതാബിൽ ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. അപ്പൊ ഷഅബാൻ 15-ന്റെ രാവ് നമ്മൾ അമലുകൾ കൊണ്ട് ഹയാത്താക്കാം, 15-ന്റെ പകല് നമ്മൾ നോമ്പ് കൊണ്ടും ഹയാത്താക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.